ചരക സംഹിതയാണ് നാം എടുത്തു വന്നിരുന്നത് ചരകത്തിൽ ഫലങ്ങളും മൂലങ്ങളും അത്യന്തം ഉപയോഗപ്രദങ്ങളായ ചെടികളും കൂടാതെ മൂന്ന് വൃക്ഷങ്ങളെക്കുറിച്ചും നാം കാണുകയുണ്ടായി ीन् अपरन् वृक्षान् आहुर्ये संहितस्त्वचः पूदिग कृष्णगन्धा च तिल्वकश्च तथा तरुः विरेचने प्रयोक्तव्यः पूदिकस्तिल्वकस्तथां कृष्णगन्धा परिसर्पे शोधेष्वर्ष सुचोच्यते शो ददृविद्रुधिगण्डेषु कुष्ठेष्वलजीषु च षड्वृक्षञ्चोदनानेतान् अपि विद्यद्विचक्षणः इत्युक्ताफलमूलिन्य स्नेहश्च लवणानि च ൂത്രം ക്ഷീരാണി വൃക്ഷശ് ഷേയസ്വചാം ചരകം സൂത്രസ്ഥാനത്തിൽ വൃക്ഷങ്ങളെ പറയുന്ന ഭാഗത്ത് ഇമാം സ്ത്രീനപരാൻ വൃക്ഷാൻ ആഹുതം पूतीककृष्णगन्था चां तिल्वकश्च तथा तरुः विरेचने प्रयोक्तव्यः पूतीकस्तिल्वकस्तथां कृष्णगन्धापरिसर्पे शोधेष्वर्ष सुचोच्यते दद्भद्रु कुष्ठेष्वप्यलजीषु च षड्वृक्षाञ्चोदनानेतान् अपि विद्यत् विचक्षणः इत्युक्ता फलमूलिन्य स्नेहश्च लवणानि च मूत्रं क्षीराणि वृक्षश्च षड्ये दिष्टपयस्त्वचाम् കഴഞ്ചി സെസാൽപീനിയ ക്രിസ്റ്റാറ്റാലിൻ കഴഞ്ചി പടർന്നു കിടക്കുന്ന മുള്ളുള്ള മുള്ള കുരു കഴഞ്ചിയുടെ തൊലി ഒക്കെ ഔഷധമാണ് കഴഞ്ചി വേര് ഒക്കെ ഔഷധമാണ് പ്രത്യേകിച്ചും വൃദ്ധി മുതലായവയ്ക്ക് ആ കഴഞ്ചി പൂതീകഹ ബൊട്ടാണിക്കൽ നെയ്മും സസാൽപീനിയ ക്രിസ്റ്റാറ്റാലിൻ കൃഷ്ണഗന്ധാച മുരിങ്ങ മുരിങ്ങ ഒളിഫറ ഒളിഫറാം മുരിങ്ങ തഥാ അതുപോലെ തില്ലുവകഹ പാച്ചോറ്റി സിംപ്ലോക്കോസ് కొచ్చిన్ చినన్సిస్ సింప్లోకోస్ కొచ్చిన్ చినన్సిస్ తిల్వకహ పాడ తొలి విరేచనే విరేచన మురింగ పాచోటి కళంచి ఇవ విరేచన പ്രയോക്തൃ പ്രയോഗിക്കണം കൃഷ്ണഗന്ധ മുരിങ്ങയുംയുടെ തൊലിയും പരിസർപ്പേ വിസർപ്പത്തിലും ശോധേഷു നീരിലും അർഷഹാസു ച അർഷസിലും ഭദ്രു റിങ് വോം വരച്ചുറ്റിലും കുഷ്ഠവിഭാഗത്തിൽ ത്വക്ക് രോഗങ്ങളുടെ വിഭാഗത്തിലൊന്നാണ് ഭദ്രു അതിലും വിദ്രഥി വിദ്രഥിയിലും മുഴയിലും ഗണ്ഡേഷു ഖണ്ഡമാലയിലും കുഷ്ടേഷു കുഷ്ഠത്തിലും ത്വക്ക് രോഗങ്ങളിലെല്ലാത്തിലും അലജീഷു ച അഭി അലർജിയിലും കൂടി ഉച്ചതേ പറയപ്പെടുന്നു വിചക്ഷണ വിചക്ഷണനായ ബുദ്ധിമാനായ വൈദ്യ വൈദ്യൻ ഏതാൻ ഇവയെ ഷഡ് വൃക്ഷാൻ ആറ് വൃക്ഷങ്ങളെ അഭി കൂടി ശോധനാൻ ആന്തരികവും ബാഹ്യവുമായ ശോധനയ്ക്കുള്ളതെന്ന് ശുദ്ധിക്കുള്ളതെന്ന് അറിയണം ഇത് ഇപ്രകാരം ഫലമൂലിന്യ ഫലങ്ങളും മൂലങ്ങളും സ്നേഹാച എണ്ണകളും ലവണാനി ലവണങ്ങളും മൂത്രം മൂത്രങ്ങളും ക്ഷീരാണി പാൽവർഗങ്ങളും ഇവയാണെന്ന് പറയപ്പെട്ടു ദിഷ്ടപയ ത്വച ഉപയോഗമുള്ള കറയും തൊലിയും ഉള്ള ഷഡ് വൃക്ഷാഹ ആറ് തരം വൃക്ഷങ്ങളും ഉക്താഹ പറയപ്പെട്ടു ഇപ്പം മൂത്രവർഗങ്ങൾ പാൽവർഗങ്ങൾ ലവണവർഗങ്ങൾ തുടങ്ങിയവയും ആറ് ഉപയോഗമുള്ള വൃക്ഷങ്ങളും പറയപ്പെട്ടു മൂന്ന് വിധം മരങ്ങൾ അവയുടെ തൊലി വിശിഷ്ടമാണ് അവയാണ് കഴഞ്ചി മുരിങ്ങ പാച്ചോറ്റി കഴഞ്ചിയും മുരിങ്ങയും പാച്ചോറ്റിയും വിരേചനത്തിന് ഉത്തമമാണ് വളരെ പ്രധാനപ്പെട്ട വിശിഷ്ടവൃക്ഷങ്ങളാണ് അവയുടെ പ്രയോജനം വിസർപ്പം പല വക നീർക്കെട്ടുകൾ ശോഭങ്ങൾ നീരുകൾ അർഷസ് വിരൽ ചുറ്റ് മുഴവിദ്രഥി ഗളകണ്ഠം അലജി എന്നിവയ്ക്ക് മുരിങ്ങ വളരെ ഉത്തമമാണ് പരിചയസമ്പന്നനായ വൈദ്യൻ ഈ ആറ് വൃക്ഷങ്ങളും ശോധനാ ഉത്തമമാണെന്ന് അറിയണം അങ്ങനെ ഏറ്റവും ഉപകാരപ്രദങ്ങളായ ഫലമൂലങ്ങളുള്ള വൃക്ഷങ്ങളും പലതരത്തിലുള്ള എണ്ണകളും ഉപ്പുവകളും മൂത്രങ്ങളും പാൽവകകളും കറയും തോലും ഉപയുക്തമായ വൃക്ഷങ്ങളും നമ്മൾ വിവരിച്ചു കഴിഞ്ഞു കൃഷ്ണഗന്ധ മുരിങ്ങ പഞ്ചകർമ്മത്തിൻ്റെ അഞ്ച് തരം ശോധനത്തിലും ഉപയോഗിക്കുന്നില്ലെങ്കിലും ബാഹ്യദോഷങ്ങളുടെ ഉന്മൂലനത്തിന് ഇതിൻ്റെ ഉപയോഗം കണക്കിലെടുത്ത് ഇതിനെ ശോധനാദ്രവ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഷധിർപഭ്യം േണ ഞാനപുന ഓഷധീനം പരം പ്രാപ്തി കിശിത് വേദിമർതി യോഗവിസ്ഥവിദുച്യം പുനർജോഷ യോഗമാസം തുയോ വിദ്യശകാപാതി പുരുഷം പുരുഷം വീക്ഷ്യ സജ്ഞേഭിഷുത്തമഹം ഓഷധിർ നമുഭ്യം ജനദേഹ്യജപാവ അവിഭാശ്ചൈവോപ്ചേ ചേ വനവനാമ ജനമാത്രേണ ൂപ്ഞാനനവാപുന ഓഷധീനം പരം പ്രാതി കിദ്മർതി യോഗവി സ്ഥസാം തവിദുച്യത്തെ പുനര്യോ വിജാനീയ ഓഷധിസർഭിഷ യോഗമാസം യോ വിദ്യദ്ദേശകാലോപാദിതം പുരുഷം പുരുഷം വീക്ഷ സജ്ഞേത്ത വനേ വനത്തിൽ വനേ അജബാഗോ അണേ ചേ വനവാസിന ഓഷധി നാമരൂപാഭ്യാം ജാനതേ വനേ വനത്തിൽ അജപാഹ അജപാലന്മാരും അവിഹ ചെമ്മരിയാടുകളെയും ആവിയാട് ചെമ്മരിയാടുകളെയും കോലാടുകളെയും മേയ്ക്കുന്നവർ അവിഹ അജപാഹ വനേ അവിപാഹ അജപാഹ അജപാലന്മാരും ആടു ആടുമേയ്ക്കുന്നവരും ഗോപാഹ ഗോക്കളമേയ്ക്കുന്നവരും ആട്ടിടയന്മാർ അതുപോലെ തന്നെ പശുപാലകന്മാർ ഗോപാലന്മാർ അന്യേചയേ വനവാസിന മറ്റുള്ള വനവാസികൾ വിറകു പെറുക്കാൻ പോകുന്നവർ തേനെടുക്കാൻ പോകുന്നവർ വനത്തിൽ ജീവിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കുന്ന മറ്റുള്ളവരും അവരും ഓഷധിഹി നാമരൂപാഭ്യാം ജാനദേഹി ഔഷധസസ്യങ്ങളുടെ പേരും രൂപവും നിശ്ചയമായും അറിയുന്നവരാണ് നാമജ്ഞാനമാത്രേണ രൂപജ്ഞാനേന വാപുന നാമജ്ഞാനം ഔഷധങ്ങളുടെ പേരറിയുന്നു എന്നതുകൊണ്ട് മാത്രം നാമജ്ഞാനമാത്രേണ നാമജ്ഞ കൊണ്ടു മാത്രം രൂപജ്ഞാനേന വാപുന അഥവാ കേവലമതിൻ്റെ രൂപമറിയുന്നു എന്നുള്ളത് കൊണ്ടും കശിത് ഏതെങ്കിലും ഓഷധീനാം പരാംപ്രാപ്തി ഓഷധികളെ സമ്യക് പ്രയോഗത്തിന് വേദിതും ന അർഹതി അറിയുന്നതിന് കഴിവുണ്ടാകുന്നില്ല ഭാരതീയ ഔഷധവിജ്ഞാനം ഔഷധങ്ങളുടെ രൂപമോ ഔഷധങ്ങളുടെ നാമമോ ടാക്സോണമിയിലുള്ള അറിവുകൊണ്ട് മാത്രം അതിൻ്റെ പ്രയോഗം അറിയുന്നില്ല ആധുനിക കാലത്ത് വന്നിരിക്കുന്ന വലിയൊരു വ്യതിയാനമാണ് ആയുർവേദത്തെ തകർത്ത് കളയുവാൻ സാധ്യതയുള്ള ഈ ചിന്തയെ ചരകൻ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത് ഔഷധയോഗങ്ങളെക്കുറിച്ചും ഔഷധപ്രയോഗ സാമർത്ഥ്യത്തെക്കുറിച്ചും നാമരൂപങ്ങളറിയാതെ പഠിച്ചുവരുന്നു ഒട്ടേറെ വിഷഗുരന്മാർ ഇവരുടെ ആത്മവീര്യത്തെയും ഇവരുടെ ആതുര സേവന കർത്തവ്യത്തെയും അതിനുള്ള താൽപ്പര്യത്തെയും തകർത്ത് കളയുന്നതിന് ആധുനിക ചുറ്റുപാടിൽ സമൂഹം തയ്യാറെടുത്താണ് നിൽക്കുന്നത് എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു ചെടിയുടെ രൂപവും നാമവും പഠിച്ചിട്ട് മറ്റൊന്നും അറിയാതെ അതിൻ്റെ സമ്യക് പ്രയോഗമോ അതുപയോഗിച്ചുള്ള ഔഷധ നിർണയമോ പഠിക്കാതെ പെട്ടെന്ന് പഠിക്കാതെങ്കിലും ഒരു ചെടി പറിച്ചെടുത്ത് ആയുർവേദ വിദ്യ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയോടോ ആയുർവേദത്തിൽ പരിനിഷ്ണാതരായ ആളുകളോടോ ചെന്ന് ഈ ചെടി എന്താണ് എന്ന് ചോദിക്കുക ഒരേ തരത്തിലുള്ള ചെടികൾ തന്നെ അനേകം ഉണ്ടാവും അതിലൊരെണ്ണം പറിച്ചു കൊണ്ടുപോയി കാണിച്ചത് എന്താണ് എന്ന് ചോദിക്കുക ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവരുടെ പഠിപ്പിനെ അവരുടെ അറിവിനെ ഒക്കെ നിന്ദിച്ചു പ്രചരിപ്പിക്കുക കണ്ടില്ലേ ആയുർവേദമാണ് പഠിച്ചിരിക്കുന്നത് ആയുർവേദത്തിലാണ് ഡിഗ്രി യാതൊന്നും ഇയാൾക്കറിയില്ല ഇത് ആയുർവേദത്തിൻ്റെ പഠനത്തെയും ആയുർവേദത്തിൻ്റെ പ്രചരണത്തെയും ആയുർവേദം കൊണ്ടുണ്ടാകാവുന്ന പ്രയോജനത്തെയും ഈ കാലഘട്ടത്തിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ആധുനിക കാലം സ്പെഷ്യലൈസേഷൻ്റെ കൂടെയാണ് എന്നാൽ ഇവരാരും ഏതോ കമ്പനി എപ്പോഴോ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന രീതികളോ യോഗങ്ങളോ അതിൻ്റെ ഘടകങ്ങളോ അതുളവാക്കുന്ന പാർശ്വഫലങ്ങളോ യാതൊന്നും അറിയാതെ മരുന്നു കുറിച്ച് കൊടുക്കുന്ന ആധുനിക ബിഷഗരന്മാരെ സമീപിക്കുകയോ അവരുടെ അറിവിനെക്കുറിച്ച് പരീക്ഷണം നടത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് പ്രത്യേകം പ്രസ്താവയോഗ്യമാണ് ഇവിടെയാണ് ചരകൻ വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിനോടുള്ള സമീപനം ആയുർവേദത്തിലെ ഔഷധങ്ങളുടെ പ്രത്യേകിച്ചും ചെടികളുടെ നാമവും രൂപവും ഭിഷ്വരന്മാരേക്കാൾ കൂടുതൽ ഒരു വേള അറിയുന്നത് അവിപാ ചെമ്മരിയാടുകളെ മേയ്ക്കുന്നവരും അജപ കോലാടുകളെ മേയ്ക്കുന്നവരും ഗോപാഹ ഗോപാലന്മാരും തേനെടുക്കാൻ പോകുന്നവരും മറ്റുമായ വനവാസികളുമൊക്കെയാണ് അവർക്ക് കൃത്യമായി നിത്യ പരിചയം കൊണ്ടും നിത്യ ഇടപഴകൽ കൊണ്ടും കാരണം അവർ വനത്തിൽ നിത്യമായി ഇതിനോട് ഇടപെട്ട് ജീവിക്കുന്നവരാണ് നാട്ടിൻ പുറത്തുകാരും വനവാസികളുമായ ഇവർക്ക് ഈ ഔഷധങ്ങളുടെ പേരും രൂപവും അറിയാം എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഔഷധികളുടെ സമ്യക് പ്രയോഗത്തെ അറിയുന്നതിന് അവർക്ക് കഴിവുണ്ടാകുന്നില്ല അത് വിധിയാം വണ്ണം ഔഷധയോഗത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണവീര്യ വിഭാഗങ്ങളെ വെച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രമേ അറിയൂ അരൂപജ്ഞ അഭി രൂപത്തെ അറിയാത്തവനെങ്കിലും കൂടി ഒരു ചെടിയുടെ രൂപമോ ഒരു ചെടിയുടെ നാമമോ ഇനി അറിയില്ല എങ്കിൽ കൂടി യോഗവിത്ത് അതിൻ്റെ പ്രയോഗമറിയുന്നവൻ ആ പ്രയോഗമറിയുന്നവൻ കൂടി താസാം തത്വവിത്ത് ഉച്ചതെ ആ പ്രയോഗമറിയുന്നവനെ ഔഷധങ്ങളുടെ തത്വവേത്താവെന്ന് പറയപ്പെടുന്നു യഹ യാതൊരു ഭിഷക് ഔഷധീഹീ സർവധി ഔഷധികളെ എല്ലാ തരത്തിലും അറിയുന്നുവോ നാമവും രൂപവും ഗുണവും വീര്യവും വിഭാഗവും അതിൻ്റെ പ്രയോഗ സാമർഥ്യവും സമ്യക് യോഗവും അറിയപ്പെടുന്നുവോ സഹേ സഹ തേ തേത്തുന അദ്ദേഹം തത്വവേത്താവെന്ന് പറയപ്പെടുന്നു അതിലപ്പുറം എന്തു പറയാനാണ് എല്ലാം അറിയുന്നെങ്കിൽ അത് വളരെ ഉത്തമമാണ് എന്നാൽ മുഖ്യമായി അറിയേണ്ടത് മുഖ്യമായി അറിയേണ്ടത് അതിൻ്റെ പ്രയോഗ സാമർത്ഥ്യത്തെക്കുറിച്ചാണ് പുരുഷം പുരുഷം വീക്ഷ്യ യഹതു ആസാം ദേശകാല ഉപാ ഉപപാദിതം പ്രത്യേകം പ്രത്യേകം പുരുഷനെ കണ്ടിട്ടു പുരുഷം പുരുഷം വീക്ഷ്യ വിശേഷവിധിയായി ഓരോ പുരുഷനെയും കണ്ടിട്ട് യഹാതു ആസാം യാതൊരുവൻ ഈ ഔഷധങ്ങളെ ദേശകാല ഉപപാദിതം ദേശം കാലം ഇവയ്ക്കുചിതമായി യോഗം യോഗത്തെ വിദ്യ അറിയുന്നു സഹ അദ്ദേഹത്തെ ഉത്തമഭിഷ ഉത്തമനായ വൈദ്യൻ ഞയഹ എന്നറിയണം അപ്പോൾ അജപാലന്മാർ അവിപാലന്മാർ ഗോപാലന്മാർ ഇതര വനവാസികൾ ഇവർക്കെല്ലാം ഔഷധങ്ങളുടെ നാമവും രൂപവും നന്നായി അറിയും അവരിൽ ആർക്കും ഔഷധപ്രയോഗ തത്വങ്ങൾ അറിയണമെന്നില്ല അപൂർവം ചിലർക്കറിഞ്ഞേക്കാം ഔഷധയോഗവും അതിൻ്റെ തത്വങ്ങളും നന്നായി അറിയുന്ന വൈദ്യന് നാമരൂപങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായില്ലെങ്കിൽ പോലും അതാണ് ശ്രദ്ധിക്കേണ്ടത് അറിവുണ്ടാകേണ്ടതാണ് ഇനി അറിവുണ്ടായില്ലെങ്കിലും അതിൻ്റെ യോഗ തത്വങ്ങൾ അറിയുമെങ്കിൽ അദ്ദേഹം തത്വവിതാവ് തന്നെയാണ് ഔഷധങ്ങളെ സർവധ അറിയുന്നവൻ നാമവും രൂപവും ഗുണവും വീര്യവും വിഭാഗവും അതിൻ്റെ പ്രയോഗ സാമർഥ്യവും എല്ലാം അറിയുന്ന അവൻ മാത്രമാണ് ആ ശാസ്ത്രത്തിൽ പരിനിഷ്ണാതനായവൻ ഏതൊരുവൻ ഏതൊരു ഭിഷഗ്വരൻ ഇങ്ങനെ എല്ലാം അറിഞ്ഞ് കാലദേശ അവസ്ഥകൾക്കനുസരണമായി ഔഷധപ്രയോഗങ്ങളെ വിശേഷവിധിയായി ചെയ്യുന്നു ഓരോ വ്യക്തിയെയും എടുത്ത് അയാളുടെ വാത പിത്ത കഫനിലകളറിഞ്ഞ് പ്രകൃതിയെ നന്നായി മനസ്സിലാക്കി അതിന് അനുഗുണങ്ങളായ ഔഷധങ്ങളെ ദേശം കാലം അവസ്ഥ ഇവയ്ക്ക് ഉചിതമായി അനുയോജ്യമായി ഔഷധങ്ങളുടെ പ്രയോഗമറിഞ്ഞ് ചികിത്സിക്കുന്നു അദ്ദേഹം ഉത്തമനായ ഭിഷ്വരനാണ് ഇവിടെ ചക്രഭണി സാധാരണ ജനങ്ങൾക്ക് ഔഷധങ്ങളെ തിരിച്ചറിയാം എന്നത് ശരി ഔഷധങ്ങളുടെ തിരിച്ചറിവ് മാത്രമല്ല ചികിത്സ അവയുടെ പ്രയോഗ സാമർഥ്യത്തെക്കുറിച്ചുള്ള അറിവാണ് ചികിത്സ ചക്രവാണി ഇതെടുത്തു പറയുന്നുണ്ട് ഏവം വിധങ്ങളായ അറിവുകളെ അതീവ കൂടി അവതരിപ്പിച്ചിട്ടുള്ള ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം